അതുപോലെ സ്ഥലം എവിടെയോ വായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു 5000 വർഷം അല്ലെങ്കിൽ അത്രയെങ്കിലും വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഇതേ നിമിഷങ്ങൾ ആവർത്തിക്കും എന്നുള്ളൊരു ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതായത് എല്ലാം സോളമൻ, കിങ് സോളമൻ ഒരിക്കൽ കൂടെ വരും, ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും വരുന്നുണ്ടോ? അല്ല, അത് വേറെ ഒരു കൺസെപ്റ്റാണ്. അത് ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ് അല്ല. അത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഈ ടൈമും സ്പേസും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഒരു ആൻസർ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ആളുകൾ പറയുന്നത് ഈ സൈക്കിൾസ്, അതായത് ഈ 4 യുഗങ്ങൾ, ചതുർയുഗങ്ങൾ, അതിൻ്റെ അവസാനത്തിൽ അവസാനം സത്യയുഗം വരും. ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്. സത്യയുഗത്തിൻ്റെ അവസാനം വീണ്ടും ആദ്യത്തെ യുഗത്തിൽ, ഇങ്ങനെ യുഗങ്ങൾ ആവർത്തിക്കും. അതുപോലെ തന്നെ ക്രിയേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ, അതായത് പ്രപഞ്ചം ഉണ്ടായി, അത് വളരെ കാലം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാവും, വീണ്ടും പ്രപഞ്ചം ആദ്യം തൊട്ട് തുടങ്ങും. പക്ഷേ ഇതിനൊരു ചെറിയ കുഴപ്പമുള്ളത്, അപ്പോൾ ഏറ്റവും ആദ്യം എപ്പോഴുണ്ടായെന്നുള്ളൊരു ചോദ്യം വരും, അതിനുത്തരമില്ല. ഇപ്പം മോഡേൺ ഫിസിക്സ് പറയുന്നത് ടൈമും സ്പേസും റിലേറ്റീവാണ്, ആബ്സല്യൂട്ട് അല്ല. അപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ സമയത്താണ് ടൈമും സ്പേസും തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ബിഗ് ബാങ്ങിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം ബിഗ് ബാങ്ങിന് മുമ്പ് ടൈമും സ്പേസും ഇല്ല. അപ്പോൾ ബിഗ് ബാങ്ങിലൂടെയാണ് ടൈമും സ്പേസും തന്നെ ഉണ്ടാകുന്നത്. ആ മൂവ്മെൻറ്റിലാണ് ടൈമും സ്പേസും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സൈക്കിൾസ് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പൂർണ്ണമായ ഉത്തരമല്ല. കാരണം അപ്പം ആദ്യത്തെ സൈക്കിൾ എങ്ങനെ ഉണ്ടായി, എപ്പോൾ ഉണ്ടായി എന്നൊക്കെയുള്ള ചോദ്യം വരും. മോഡേൺ ഫിസിസ്റ്റ് ആയ മറ്റേ മിഷേൽ കാക്കു അവരൊക്കെ ഈ ഒരു സാധനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ റെപ്പറ്റീഷനെ കുറിച്ചും. അതുപോലെ ഒന്നിലേക്ക് എല്ലാം ഒരു നള്ളിഫൈ ചെയ്ത് ഒരു തരം നത്തിങ്നെസ്സിലേക്ക്, ഒരു ഗ്രേറ്റ് അട്രാക്ടർ അല്ല അതിനെ അതിൻ്റെ സെൻറ്ററിലേക്ക്, സെൻറ്റർ കോറിലേക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബാങ് ഉണ്ടായി, വീണ്ടും എക്സ്പ്ലോഡ് ചെയ്യുന്നു, വലുതാകുന്നു, ചെറുതാകുന്നു. ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അത് പറയുന്നുണ്ട്. അല്ല, അങ്ങനെ സൈക്കിൾസ് ഉണ്ടായിരിക്കാം, പക്ഷേ അപ്പോൾ ഈ ആദ്യത്തെ സൈക്കിള് എങ്ങനെ ഉണ്ടായെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇന്ന് തന്നെ അല്ല, യഥാർത്ഥത്തിൽ ഈ മൈൻഡിന് ഈ ടൈം വിട്ട് ചിന്തിക്കാൻ പ്രയാസമാണ്. കാരണം മൈൻഡ് ടൈമിലുണ്ടായതായതുകൊണ്ട്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ച് ഈ ബിഗ് ബാങ്ങിന് മുമ്പ് ടൈമില്ല, മൂവ്മെൻ്റിലാണ് ടൈമും സ്പേസും ഉണ്ടാകുന്നത്. അപ്പം അതിന് മുമ്പ് എന്താണെന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു ഡീപ്പ് കോൺഷ്യസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പറയുന്നുണ്ട് സാർ, ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബോധം, ആ ബോധത്തിൽ നിന്ന് പിന്നീട് ബാക്കിയെല്ലാം ഉണ്ടായി, പിന്നെ വീണ്ടും തിരിച്ച് ആ ബോധത്തിലേക്ക് തന്നെ പോകുന്നു. അതെ, ആ ബോധത്തിൽ ടൈമില്ല. ടൈമില്ല, അതെ അതെ, ടൈമിന് ഔട്ടാണ്. അതെ, അപ്പോൾ പിന്നെ അതിന് മുമ്പ് എന്താണെന്ന് ചോദ്യമേ ഉദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇതായിട്ട് പറയാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. ആക്ച്വലി ടൈം എന്നുള്ള സാധനം ഇല്ലല്ലോ സാർ, ടൈം സാർ ഈ പറഞ്ഞ എന്നുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ ഇല്ലല്ലോ. ഇന്ന് തന്നെ അല്ല, മാക്സ് പ്ലാങ്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ടൈം റിയൽ അല്ല. അതെ, ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് താഴെ ടൈമില്ല. അപ്പോൾ ടൈം വാസ്തവത്തിൽ ഇല്ല, ആ പർട്ടിക്കുലർ ലിമിറ്റിന് താഴെ ഉള്ളത് ഒരു ബ്ലോക്ക് ഓഫ് ടൈമാണ്. അത് അടുത്ത ബ്ലോക്ക്, അതിൻ്റെ അടുത്ത ബ്ലോക്ക്, ഇതെല്ലാം കൂടെ ലൂപ്സ് കൊണ്ട് കണക്ട് ചെയ്തതാണ് ടൈം. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നു. ഇപ്പോൾ വീഡിയോ വാസ്തവത്തിൽ സെപ്പറേറ്റ് ഇമേജസ്സാണ്, അതെ, ഫ്രെയിമുകളാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒരു പീരീഡ് വരെ ഒരു ഇമേജ് നിൽക്കും നമ്മുടെ ബ്രെയിനിൽ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ടൈമും അതുപോലെയാണ് മാക്സ് പ്ലാങ്കിൻ്റെ വ്യൂ അനുസരിച്ച്. ഇത് ക്വാണ്ട ഓഫ് ഇൻ്റർവെൽസ്, അതിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ് ടൈം. അപ്പോൾ ടൈം വാസ്തവത്തിൽ റിയൽ അല്ല, ഈ ഒരു ലിമിറ്റിന് താഴെ ടൈമില്ല. അപ്പോൾ വാസ്തവത്തിൽ ടൈമില്ല, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പെർസിസ്റ്റൻസ് കൊണ്ടാണ് കണ്ടിന്യൂസ് ടൈമായിട്ട് നമുക്ക് തോന്നുന്നത്. സാർ, അപ്പോൾ ഇനി ഒരു കാര്യം ചോദിക്കുകയുള്ളു. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴും ഈ ആധുനിക കാലത്ത് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലും അതുപോലെ തന്നെ എല്ലാത്തിലും തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള മാനുഷിക അവസ്ഥകളാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത്. പണ്ട് നമുക്കിങ്ങനെ
ഒരാളിന് ഇഫ് ഈസ് നോട്ട് വെൽ, അപ്പം നമ്മൾ പറയുന്നത് പുള്ളിക്ക് വട്ടാണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കും. പക്ഷേ ഇപ്പോഴതിന് ഒരുപാട് പേരുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പാരനോയ, പാരനോയിഡ്, അതുപോലെ തന്നെ ബുലീമിയ, നെർവോസ, അനറോക്സിയ, സ്കിസോഫ്രീനിയ, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ പറയുന്നു സാർ. അപ്പോൾ ഇതിനൊന്ന് ഒന്ന് ചുരുക്കി പറയാമോ സാർ, ഈ അസുഖങ്ങൾ എന്താണ്, എന്താണ് അതിൻ്റെ ഒരു സിംറ്റം? എൻ്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും യുണീക്കാണ്. അപ്പോൾ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ലേബൽ അറ്റാച്ച് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ഈ സൈക്യാട്രി എന്ന് പറയുന്ന വിഷയം മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമാണ്. മെഡിക്കൽ സയൻസ് ആദ്യം തൊട്ട് ഈ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് എന്നുള്ള ഒരു മോഡലിലാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ അവർക്ക് ഒരു ലേബൽ അറ്റാച്ച് ചെയ്യാൻ അറ്റാച്ച് ചെയ്യാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അവർ ബാക്കി ശാരീരിക രോഗങ്ങളെ അനുകരിച്ച് ഒരു ഡയഗ്നോസിസ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ട് സ്കിസോഫ്രീനിക്സിനെ എടുക്കുകയാണെങ്കിൽ രണ്ടും വളരെ വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്കിസോഫ്രീനിയ എന്നൊരു ലേബൽ കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈക്യാട്രിക് ഡ്രഗ്സും ഒരു പരിധിവരെ ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. ഒരു സ്കിസോഫ്രീനിയ എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് വേറൊരാൾക്ക് അതുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും ഒരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി ട്രേസാണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇനീഷ്യൽ പേഴ്സണാലിറ്റി കോംപ്ലക്സ് അനുസരിച്ചുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അതെ, ഇപ്പോൾ എനിക്ക് ഒരു അൺബയറബിൾ സ്ട്രെസ് ഉണ്ടാകുമ്പം ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ബിജു ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ബിജുവിൻ്റെ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി അനുസരിച്ച് വേറൊരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ബിഹേവിയർ ആയിരിക്കും ബിജു കാണിക്കുന്നത്. അപ്പോൾ സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടാൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ ഡയഗ്നോസിസ് ഇട്ടതെന്നൊന്നും വരാം. അതൊരു എക്സ്റ്റേണൽ സിംറ്റംസ് നോക്കിയാണ് അവരൊരു ലേബൽ ഇടുന്നത്. അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആത്യന്തികമായി. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാത്തിലും വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സിനെ സിനിമയിൽ അവതരിപ്പിച്ചിട്ട് അവസാനം പറയുന്നത് സ്കിസോഫ്രീനിയ കാണും, അങ്ങനെയാണ് അയാളുടെ രോഗം അതാകുന്നതാണ്. പക്ഷേ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നൊരു നോവലും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയും ഉണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു പ്രൊഫസറാണ് അതിനകത്ത് കാണിക്കുന്നത്. വളരെ ഹൈ സ്കിസോഫ്രീനിയ കാണും, പക്ഷേ അദ്ദേഹം പ്രൊഡക്റ്റീവാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് അത് വന്നിട്ടില്ല, ആ ഒരു സാധനം വന്നിട്ടില്ല. അങ്ങനെ ഒരു സങ്കല്പങ്ങളെ കുറിച്ച് അല്ല, ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ടുള്ളവർക്ക് വരുന്ന ബ്രേക്ക് ഡൗൺ ആണ്. അതെ അതെ, വളരെ സ്റ്റേബിളായിട്ടുള്ളവർക്ക് സ്ട്രെസ് ടോളറൻസ് കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് സഹിക്കാൻ ഒക്കാത്തത് ഈ മോറൽ കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർ വളരെ ഒബ്സർവൻ്റ് ആയിരിക്കും. അവർ ഈ അവർക്കൊരു മോറൽ ഷോക്ക് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രയാസമായിരുന്നു. അവർ വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പെർസീവ് ചെയ്യും. അപ്പോൾ അവർക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ ബാക്കി ഹിസ്റ്റീരിയ പോലെയുള്ള ബ്രേക്ക് ഡൗൺ ഉള്ള ഡിവൈസസ് ഒന്നും അവർക്ക് ഉണ്ടാകില്ല. അവർക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുകയാണെങ്കിൽ അത് സാധാരണ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ടൈപ്പ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി വളരെ കൂടുതൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്രിയേറ്റിവിറ്റിയും ഇൻട്യൂഷനും ഈ ആർട്ടിസ്റ്റിക് ടെൻഡൻസിയും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ വളരെ പ്രസിദ്ധരായിട്ടുള്ള പല കലാകാരന്മാരും ഈ ഇത് ഇത്തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. ഈ ഇതൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ചോദിക്കാൻ കാരണം സാർ ഇടയ്ക്ക് വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറേ പേർക്ക് ഈ മോഡലിങ്ങിന് പോകുന്നവർക്ക് ഈ സീറോ സൈസ് എന്ന് പറയുന്ന സംഗതി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഫുഡ് കഴിക്കില്ല, പകരം അവർക്ക് ഫുഡ് കഴിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവർ ശരിക്കും ഫുഡ് കഴിച്ചിട്ട് അതിങ്ങനെ വിരലിൽ വേറെ വായിൽ വിരലിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയുന്ന ഒരു സംഗതി. അപ്പോൾ അങ്ങനെ അത് കുറേ കഴിയുമ്പോൾ അത് അവരുടെ ശാരീരിക പ്രശ്നങ്ങളിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും വഴി തെളിക്കുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അത് അതെ, അതായത് ഈ നമ്മൾ നോർമലായിട്ട് നമ്മളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. നമുക്ക് വിശക്കുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നു.
പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിച്ച് കളയുന്നില്ല. അപ്പോൾ ആഹാരം കഴിക്കണം, അത് ടേസ്റ്റിന് വേണ്ടി അത് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു. ഇപ്പോൾ വണ്ണം കൂടാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുന്നു ടേസ്റ്റിന് വേണ്ടി. പക്ഷെ അത് കഴിയുമ്പോൾ ഈ വണ്ണം കൂടാതിരിക്കാൻ വേണ്ടി ഇത് ഛർദ്ദിച്ച് കളയുന്നു. അപ്പോൾ ഇത് നമ്മളുടെ നോർമൽ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ തകിടം മറിക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അത് ബോഡി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ. അതെ അതെ. അപ്പോൾ നമ്മൾക്ക് വണ്ണം കൂടരുത്, ആഹാരം നിയന്ത്രിക്കണമെങ്കിൽ കുറച്ച് ആഹാരം കഴിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അത് കഴിച്ചിട്ട് ഛർദ്ദിച്ച് കളയാൻ പാടില്ല. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള വൈരൂപ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുമെന്നും അത് കൂടുതലായിട്ട് അവരിങ്ങനെ ബോഡി ഇങ്ങനെ ഒരുപാട് ഓവറായിട്ട് വളരുമെന്നും കേട്ടിട്ടുണ്ട്. ഓവർ ഫാറ്റി അല്ല, അത് വളരെ ശരിയാണ്. അത് ഈ ആങ്സൈറ്റി കാരണമാണ് പലരും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അത് ഒരു നമ്മുടെ അൻസെസ്ട്രലായിട്ട് വന്നിട്ടുള്ള ഒരു റിയാക്ഷനാണ്. കാരണം ഈ നമ്മുടെ അൻസെസ്റ്റേഴ്സ് പലപ്പോഴും ഫുഡ് കിട്ടാതെ വിഷമിച്ചിട്ടുണ്ടാവും. അതിന് ഫുഡ് ആങ്സൈറ്റി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി വരും, അത് ഫുഡുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ആകണമെന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി വരുമ്പോൾ ഇതുമായിട്ട് നമ്മുടെ മനസ്സ് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ അൻസെസ്റ്റേഴ്സ് ഫുഡ് കഴിച്ചപ്പോൾ അവരുടെ ആങ്സൈറ്റി കുറഞ്ഞു. അവർക്ക് ഫുഡ് ആങ്സൈറ്റി ആയിരുന്നിരിക്കും ഉണ്ടായത്. അപ്പോൾ ഇതൊരു അൻസെസ്ട്രൽ സൊല്യൂഷനാണ്. അതായത് നമുക്ക് ഇൻസെക്യൂരിറ്റി തോന്നുമ്പോൾ ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും, ഉദാഹരണമായിട്ട് നമ്മുടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമോ എന്നുള്ള ആങ്സൈറ്റി ആയിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് എല്ലാം ഫുഡുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. നല്ല മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടും, നമുക്ക് ശമ്പളം കിട്ടും, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടുമോ എന്നുള്ള ഒരു കുട്ടിയുടെ ആങ്സൈറ്റി, അത് കൂടുതൽ ഫുഡ് കഴിച്ചാൽ ആ ആങ്സൈറ്റി കുറയും എന്ന് കുട്ടിക്കൊരു തോന്നലുണ്ടാവും. അങ്ങനെ അതിനുവേണ്ടി കൂടുതൽ ഫുഡ് കഴിക്കുന്നു, പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറുന്നു, ഓവർ ഈറ്റിംഗ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആങ്സൈറ്റി കൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഓവർ വെയിറ്റ് ആവുകയും ചെയ്യുന്നത് വളരെ കോമണാണ്. അതെ അതെ. അപ്പോൾ വണ്ണം കൂടുമ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ വീണ്ടും ആങ്സൈറ്റി കൂടും. ആങ്സൈറ്റി കൂടുമ്പോൾ വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇതൊരു വിഷയ സർക്കിളായിട്ട് മാറും. അതെ അതെ അതെ. നമ്മൾ ഫുഡ് ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ മനസ്സ് എന്ന് പറയുന്നൊരു എലമെൻറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റാകെയുള്ള ഭൗതികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിൽ സാർ നമുക്ക് മനസ്സിലാക്കി തന്നു നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എത്രത്തോളം പവർഫുള്ളാണ്. ശരിക്കും മൈൻഡാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മൈൻഡിനെ നിയന്ത്രിച്ചു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനും, അതുകൂടെ നമ്മുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്, അതിന് ചുറ്റാകെ നിൽക്കുന്ന ചെറിയ സമൂഹങ്ങളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ രാജ്യം ആകുന്നു, ആ രാജ്യങ്ങൾ ചേർന്ന് രാഷ്ട്രങ്ങളിൽ ചേർന്ന് വലിയൊരു സൊസൈറ്റി ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഈ എൻ്റയർ ഗ്ലോബിന് തന്നെ പീസ്ഫുള്ളായിരിക്കുന്നതിന് വേണ്ടി ആക്ച്വലി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിനെ തന്നെ ട്യൂൺ ചെയ്യേണ്ടതുണ്ട് എന്നാണല്ലേ സാർ നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞൊരു കൺക്ലൂഷൻ പോലെ പറഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു സിറ്റിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം സാർ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.